എൻ ഐ എ അടക്കം അഞ്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചിട്ടും തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതികളെ ഇപ്പോഴും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. UAPA ചുമത്തിയ കേസിൽ തീവ്രവാദ ബന്ധം സാധൂകരിക്കാൻ ഒരു വർഷത്തിനിപ്പുറം തെളിവുകളില്ലാത്തതും കേസിന്റെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുമെന്നാണ്. കേസുണ്ടാക്കിയ രാഷ്ട്രീയ വിവാദങ്ങളും അവസാനിക്കാതെ തുടരുക. സ്വർണ്ണക്കടത്തിൽ തുടങ്ങിയ അന്വേഷണം കള്ളപ്പണ ഇടപാടിലേക്കും തീവ്രവാദ ബന്ധത്തിലേക്കും വരെ നീണ്ടപ്പോൾ കേരളത്തിലേക്ക് അഞ്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ് അന്വേഷണത്തിലെത്തിയത്. നാളിതുവരെ 53 പ്രതികൾ പിടിയിലായെങ്കിലും വിദേശത്തു നിന്ന് സ്വർണം കയറ്റി അയച്ചവരും കള്ളക്കടത്തിന് ചുക്കാൻ പിടിച്ച UAE കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരും എവിടെയെന്ന ചോദ്യത്തിന് മുമ്പിൽ ഇപ്പോഴും ഉത്തരമില്ല. കേരളത്തിലെ 3 വിമാനത്താവളങ്ങൾ വഴി സ്വർണ്ണക്കടത്ത് അനുസ്യൂതമായി ഇപ്പോഴും തുടരുകയും ചെയ്യുന്നു. അന്താരാഷ്ട്ര തീവ്രവാദ ബന്ധം ആരോപിച്ച കേസിൽ അതിനുള്ള തെളിവ് എവിടെയെന്ന കോടതിയുടെ ചോദ്യവും ഉത്തരം കിട്ടാതെ മുഴങ്ങുകയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് നാണക്കേടിന്റെ ഒരു വർഷം സമ്മാനിച്ച കേസിന്റെ ബാക്കിപത്രം ഇതാണെങ്കിലും രാഷ്ട്രീയ കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുണ്ടാക്കിയ കോളിളക്കം ചെറുതായിരുന്നില്ല. 2020 ജൂൺ 30 തിരുവനന്തപുരത്തെ UAE കോൺസുലേറ്റിന്റെ മേൽവിലാസത്തിൽ കസ്റ്റംസ് കാർഗോ കോംപ്ലക്സിലെത്തിയ ബാഗേജ് രഹസ്യവിവരത്തെ തുടർന്നാണ് കസ്റ്റംസ് തടഞ്ഞുവച്ചത്. ജൂലൈ 5 ബാഗേജ് തുറന്നു പരിശോധിച്ചതോടെയാണ് കസ്റ്റംസ് കേസിന് തുടക്കമാകുന്നത്. കോൺസുലേറ്റിലെ മുൻ PRO PS സരിത്താണ് ആദ്യം അറസ്റ്റിലായത്. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്രകാരം കേന്ദ്ര നിർദ്ദേശത്തോടെ ജൂലൈ 10 NIA കേസേറ്റെടുക്കുന്നു. 2-ഉം 4-ഉം പ്രതികളായ സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും ഒടുവിൽ ബാംഗ്ലൂരിൽ നിന്ന് NIA നാടകീയമായി പിടികൂടി. പ്രതികളിലെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ED കേസ് രജിസ്റ്റർ ചെയ്തു. കസ്റ്റംസും ഇതുമായി ബന്ധപ്പെട്ട് ഇതിനിടയിൽ 10 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നിരവധി കേസുകളിൽ പ്രതിയായ KT റമീസ്, വിദേശത്തുള്ള മുഖ്യ പ്രതി എന്ന് കരുതുന്ന ഫൈസൽ ഫരീദിന്റെ കൂട്ടാളി റബിൻസൺ, സ്വർണ്ണക്കടത്തിന് പണം സമാഹരിച്ച് നൽകിയവരും കള്ളക്കടത്ത് സ്വർണം വാങ്ങിയവരും ഉൾപ്പെടെ പ്രതികളും പിന്നീട് വഴിയെ അറസ്റ്റിലായി. കള്ളക്കടത്തിൽ കോൺസുലേറ്റ് ജനറലും അറ്റേക്ഷയ്ക്കുമുള്ള പങ്ക് പ്രതികൾ തുടക്കത്തിൽ വെളിപ്പെടുത്തിയെങ്കിലും അവരെ കേസിൽ പ്രതി ചേർത്തില്ല. ഇതിനിടയിൽ അവർ രാജ്യം വിടുകയും ചെയ്തു. സ്വപ്നയ്ക്ക് MC ശിവശങ്കറുമായുള്ള ബന്ധത്തെ തുടർന്ന് കേസന്വേഷണം സംസ്ഥാന സർക്കാരിലേക്കും നീണ്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ NIA സംഘം പരിശോധന നടത്തി. ഖുറാൻ വിതരണത്തിന് മറവിൽ സ്വർണം കടത്തിയെന്ന ആരോപണത്തിന്റെ പേരിൽ മന്ത്രിയായിരുന്ന KT ജലീലും പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CN രവീന്ദ്രനെയും അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തപ്പോൾ അത് രാഷ്ട്രീയ എതിരാളികൾ ആഘോഷിച്ചു. എന്നാൽ അതുകൊണ്ടും ഫലമുണ്ടായില്ല. ലൈഫ് മിഷൻ, K-ഫോൺ പദ്ധതികളും വിവാദത്തിലേക്ക് പെട്ടു. UAP ചുമത്തിയ കേസിൽ വ്യക്തമായ തെളിവ് എവിടെയെന്ന് കോടതി ആവർത്തിച്ച് ചോദിച്ചതോടെ കേസിലുൾപ്പെട്ട പ്രധാന പ്രതികളെ ഓരോരുത്തരെയായി NIA മാപ്പുസാക്ഷികളാക്കി. തെളിവുകളുടെ അഭാവത്തിൽ കുറ്റപത്രം വൈകിയപ്പോൾ കസ്റ്റംസ് കേസിൽ ഭൂരിഭാഗം പ്രതികളും ജാമ്യത്തിലിറങ്ങി. രാജ്യമിട്ടുപോയ കോൺസുലേറ്റ് ജനറലിനെയും അറ്റാക്ഷയും ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് അയച്ച് കാത്തിരിക്കുകയാണ് നിലവിൽ കസ്റ്റംസ്. പ്രതികളെ ഭീഷണിപ്പെടുത്തി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ തെളിവുണ്ടാക്കാൻ ശ്രമിച്ചെന്ന ആരോപണത്തിൽ ED സംസ്ഥാന സർക്കാർ ഇതിനിടയിൽ അന്വേഷണവും ആരംഭിച്ചു. കേസന്വേഷണം ആരംഭിച്ച് ഒരു വർഷം പിന്നിടുമ്പോഴും കേസിലെ പ്രധാന പ്രതികളെ പോലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ കേസിന്റെ ആകെത്തുക. തിരുവനന്തപുരത്ത് നിന്ന് R. അരുൺരാജ് റിപ്പോർട്ടർ.